ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. സദൃശവാക്യങ്ങൾ 28 അധ്യായം 27 വാക്യം. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദൈവവചനം എപ്പോഴും സത്യമാണ്. ലോകത്തിൽ നാം കാണുന്ന ചില കാര്യങ്ങളാണ് സദൃശവാക്യക്കാരൻ ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, ദരിദ്രന് നാം കൊടുക്കണമെന്ന്. കൊടുത്താൽ, സാധുക്കളെ സഹായിച്ചാൽ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമ്മെ അനുഗ്രഹിക്കുന്നു. കൊടുക്കുന്തോറും ഏറി ഏറി വരും. പലപ്പോഴും വലിയ വീടുകളിലേക്ക് സാധുക്കൾ കയറി ചെല്ലുമ്പോൾ ഒന്നുകിൽ അവർക്ക് പല എതിർപ്പുകൾ ഭവനത്തിൽ നിന്നുണ്ടാകാം. നമ്മളത് ചിന്തിക്കണം. ഒന്നുമില്ലാത്തവരാണ് കൈനീട്ടി നമ്മുടെ അടുക്കൽ വരുന്നത്. പ്രിയ ദൈവപൈതലെ, മറന്നു പോകരുത്, ഞാനും നിങ്ങളും കൈനീട്ടുന്നവരാണ്. എവിടെ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്. എന്താണ് കൈനീട്ടുന്നതിൻ്റെ അർത്ഥം? കർത്താവെ, എൻ്റെ കരത്തിലൊന്നുമില്ല, ഒഴിഞ്ഞ കരമാണ്, തരണമേ, യാചനയാണ്. ഇതുപോലെയാണ് ഒരു സാധു നിങ്ങളുടെ അടുക്കലും വരുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു വസ്ത്രത്തിന് വേണ്ടി. നിങ്ങൾ എത്രയോ പണം അനാവശ്യമായി ചിലവാക്കി കഴിയുമ്പോൾ ഒരു സാധുവിനെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് പദവിയിൽ ഇരിക്കുന്നവരും ആയിക്കൊള്ളട്ടെ, ദൈവം അതെല്ലാം കുറിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ പറയുന്നു, ദരിദ്രന് കൊടുക്കുന്നതിന് കുറച്ചിലുണ്ടാകുകയില്ല. ഇത് ജീവിത അനുഭവം, ലോകത്തിൻ്റെ തത്വമാണ്. കണ്ണടച്ചു കളയുന്നതിന് ഏറിയൊരു ശാപം ഉണ്ടാകും. കണ്ണടച്ചു കളയും. ദരിദ്രന് കൈനീട്ടി വരുമ്പോൾ കണ്ണടച്ചു കളഞ്ഞാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്, അത് ശാപമാണ്. അതുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അത് ഏറ്റു പറയണം, ദൈവത്തോട് നിലവിളിക്കണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കൊടുക്കണം എല്ലാവർക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് തന്നിരിക്കുന്നത് അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് അനേകരെ സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. ഇല്ലാത്തവരെ സഹായിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. ഗോഡ് ബ്ലെസ് യു.